കൊല്ലം ചന്ദ്രത്തോപ്പ് ഗവൺമെന്റ് ഐ ടി ഐ വോട്ട് തേടി എത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു ക്യാമ്പസിൽ സംഘർഷമുണ്ടായി ഉണ്ടായി എസ് എഫ് ഐ പ്രവർത്തകരും എ ബി വി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി പോലീസ് സ്ഥലത്തെത്തി പിന്നീട് പ്രശ്നം പരിഹരിച്ചു ഇവിടെ ഇപ്പം സ്പോർട്സിന്റെ ഉദ്ഘാടനം വരുന്നത് സ്പോർട്സിന്റെ ഇനാകുരക്ഷ അതായത് സമാധാന ചടങ്ങ് ഞങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രിൻസിപ്പാളാണ് ഉദ്ഘാടനം പ്രിൻസിപ്പാൾ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഇന്നലെ പോയി ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു ഞാനാണ് ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ഇപ്പം കാണുന്നതെന്ന് വെച്ചാൽ രാവിലെ നമ്മളോട് വരുമ്പം അവർ കൊടിവർണങ്ങളുമായിട്ട് അവർക്കുള്ള കാൻഡിഡേറ്റ് വരുന്നൊരു അവസ്ഥയിലോട്ടാണ് പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ കാൻഡിഡേറ്റിനെ കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത് അപ്പം അതിനെതിരെ നമ്മളൊന്ന് തടയാൻ ശ്രമിച്ചു പക്ഷേ ഇവിടുന്ന് ഒരുപാട് ലോക്കൽസ് ഒരു ക്യാമ്പസിൻ്റെ അകത്ത് ലോക്കൽസ് അങ്ങനെ അധികം തീർക്കൂടാന്ന് ഇതുണ്ട് പക്ഷേ അവർ ഒരുപാട് ലോക്കൽസ് വന്നിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായത് ആർ അരുൺരാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് സാധാരണ ക്യാമ്പസുകളിൽ സ്ഥാനാർത്ഥികൾ വോട്ട് തേടിയെത്തുന്നത് അതൊക്കെ സാധാരണ നടക്കാറുള്ള സംഭവമാണ് ഇവിടെ അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയത് എന്താണ് എന്തുകൊണ്ടാണ് വിവരങ്ങൾ എന്താണ് അരുൺ രാജ് ചന്ദനത്തോപ്പ ഐ ടിയിലേക്ക് എത്തിയത് ഈ ചന്ദനത്തോപ്പ് ഐ ടിയിൽ എത്തിയതിന് പിന്നാലെയാണ് എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായത് എസ് എഫ് ഐ ഈ ഇപ്പോൾ പ്രധാന കപാടത്തിൽ വെച്ച് തന്നെ കൃഷ്ണകുമാറിനെ തടയുകയായിരുന്നു വോട്ട് ചോദിച്ച അകത്തേക്ക് കയറാൻ കഴിയില്ല എന്നായിരുന്നു എസ് എഫ് ഐയുടെ നിലപാട് പക്ഷേ എസ് എഫ് ഐ കാര്യത്തിൽ പറയുന്നത് തങ്ങൾ വോട്ട് ചോദിക്കുന്നതിനല്ല എതിരായി നിന്നത് പ്രധാനമായും ആ കൃഷ്ണകുമാറിനെ കൊണ്ടുവന്ന മറ്റൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ബി ജെ പി നേതൃത്വവും ക്യാമ്പസിനുള്ളിലെ എ ബി പി യൂണിറ്റ് കമ്മിറ്റിയും ശ്രമിച്ചു അതിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധം ഉണ്ടായത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ഈ കോളേജിൽ എത്തിക്കുകയും ആ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും അടക്കം നടത്തിയതുമാണ് പക്ഷേ അതിനപ്പുറം ഇന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എത്തിയപ്പോൾ പതിവിൽ വിരുദ്ധമായി വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധമാണ് ഉണ്ടായത് എന്തായാലും ഈ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകാനാണ് എലക്ഷൻ നിലവിൽ കൃഷ്ണകുമാർ എടുത്തിരിക്കുന്ന തീരുമാനം കൃഷ്ണുമാർ പറയുന്നത് തന്നെ മർദ്ദിക്കാൻ പോലും എസ് പ്രവർത്തകർ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതൊരു നേതൃനിരയിൽ നിന്ന് അറിഞ്ഞുകൊണ്ടുള്ള സംഭവമാണ് ഇക്കാര്യത്തിൽ പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാനാണ് സ്ഥാനാർത്ഥി നിലയിൽ കൃഷ്ണകുമാറിന്റെ തീരുമാനം എന്തായാലും എസ് എഫ് ഐ ഇതിനെ പ്രതിരോധിക്കുന്നത് എസ് എഫ് ഐ ക്യാമ്പസിനുള്ളിലേക്ക് സ്ഥാനാർത്ഥി മറ്റൊരു പരിപാടിയുടെ ഉദ്ഘാടനമായി എത്തിയതുകൊണ്ടാണ് ർത്ഥിയെ തടയാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് എസ് എഫ്ഐയുടെ വാദം ശരി ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു